അത് തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ് യാങ്ങിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ കാര്യത്തിലും ഒരു പടി ഫാസ്റ്റ് ആണ് അതിപ്പോ സംഘഗാനം എത്ര പ്രാക്ടീസ് ചെയ്താലും എല്ലാവരെക്കാളും മുന്നേ അവൾ വരികൾ പാടിപ്പോകും ഫോട്ടോ എടുക്കാനായി പോസ് ചെയ്യുമ്പോൾ ആദ്യമേ പോസ് കൊടുത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോ എടുത്തു കഴിഞ്ഞു കാണുമെന്ന് കരുതി കണ്ണടയ്ക്കും എന്നിങ്ങനെ പല പല കാര്യങ്ങളും അവൾ ഈ സ്പീഡിൽ ചെയ്ത് അതൊക്കെ കുളമാകാറുണ്ട് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ യാങ്ങിന് ഒരു മുപ്പത് വയസ്സിന് അടുത്ത് പ്രായമുണ്ട് അവൾക്ക് ഇതുവരെ ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല അതിന്റെ നല്ല നിരാശ അവൾ ജോലി ചെയ്യുന്നത് ഒരു പോസ്റ്റ് ഓഫീസാണ് അവിടെ അവളുടെ സഹപ്രവർത്തകയായ ആയ ഒരു പെൺകുട്ടിയുണ്ട് ഹെവൻ ഈ ഹെവനെ വായി നോക്കാൻ തന്നെ അവിടെ നിരവധി കസ്റ്റമേഴ്സ് വരാറുണ്ട് ഇപ്പൊ തന്നെ ഒരു പയ്യൻ അവന്റെ അമ്മയും വിളിച്ചുകൊണ്ട് വന്ന് ഹെവനെ പെണ്ണാലോചിക്കാനായിട്ട് നിൽക്കാണ് ഈ സമയം ഹെവൻ കമ്മിറ്റഡ് ആണെന്നും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന യാങ്ങിനെ കണ്ടില്ല പുള്ളിക്കാരി സിംഗിളാ നിങ്ങൾ വേണമെങ്കിൽ ആ കൊസ്നെ ഒന്ന് ട്രൈ ചെയ്തു എന്ന് അത് കണ്ടുനിന്ന് യാങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയാവുന്ന അവിടുത്തെ തന്നെ മറ്റൊരു സ്റ്റാഫ് അവരോട് പറയുമ്പോൾ അയ്യോ വേണ്ട ഇനി ഹെവൻ ബ്രേക്കപ്പ് ആവുന്നത് വരെ വേണമെങ്കിൽ ഞങ്ങള് വെയിറ്റ് ചെയ്യാം എന്നാലും ആ യാങ്ങിനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അവര് പുച്ഛിക്കുന്നു ഇത് അവളുടെ ലൈഫിൽ ആദ്യത്തെ സംഭവം ഒന്നും അല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞു അവൾക്ക് എല്ലായിടത്തും റിജക്ഷൻ നേരിട്ട ശീലമാണ് അങ്ങനെ വളരെ ബോറിംഗ് ആയി യാങങ്ങിന്റെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയം പതിവായി യാങ്ങ് കാണുന്ന ഒരാളുണ്ട് അത് പോസ്റ്റ് ഓഫീസിലേക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്യാനായി എത്തുന്ന തായ് എന്ന ഒരു ഡ്രൈവർ മെയിൽ ബോക്സിൽ കൊണ്ടിട്ടിട്ടങ്ങ് പോവാതെ കൗണ്ടറിലേക്ക് വന്ന് കൗണ്ടറിൽ ഇവൻ തിരക്കാണെങ്കിലും ക്യൂ നിന്നായാലും അയാൾ ആ കത്തുകൾ അയക്കാറുണ്ടായിരുന്നു അവൾ ഈ സ്ഥിരം കസ്റ്റമറിന്റെ കാര്യങ്ങളിൽ വളരെ കൗതുകത്തോടെ അയാളോടൊന്ന് ശ്രമിച്ചിരുന്നു പക്ഷെ യാങ് പറയുന്നതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതെ തായി അവളെ അവോയ്ഡ് ചെയ്തങ്ങ് പോയി അങ്ങനെ പോസ്റ്റ് ഓഫീസിലെ ഈ ഒരു ജോലി യാങ്ങിനെ സംബന്ധിച്ച് കുറച്ച് ബോറിംഗ് ആയിരുന്നു എന്നിരുന്നാലും അവൾക്ക് വേറെ വഴിയില്ല അവൾ അവിടെ ജോലി ചെയ്യുന്നു അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് വളരെ മിനിമൽ ആയ രീതിയിലാണ് യാങ്ങിന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അവളെ പരിചരിക്കാൻ ായി അവൾക്ക് വീട്ടുകാരും തന്നെ കൂടെയില്ല അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ചെറിയ എന്റർടൈൻമെന്റ് അവൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ ആയിരുന്നു അതും എന്ത് പോസ്റ്റുകളാണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ അവൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ പോസ്റ്റ് കാർഡുകൾ കിട്ടും ഈ പോസ്റ്റ് കാർഡുകളുടെ ഒരു സൈഡില് മനോഹരമായ പല സീനറിയും കാണും ആ സീനറികളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഈ സ്ഥലങ്ങളിലൊക്കെ താൻ പോയിട്ടുണ്ടെന്ന രീതിയിൽ പോസ്റ്റ് ഇടലായിരുന്നു യാങ്ങിന്റെ പ്രധാന വിനോദം അതിനകത്ത് അന്ന എന്ന പേരുള്ള ഒരു പെൺകുട്ടി യാങ്ങിനെ ഫോളോ ചെയ്യുന്നുണ്ട് അവൾ ഇടുന്ന പോസ്റ്റുകൾ സർവ്വതും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും അന്ന യാങ്ങിന്റെ ഒരു വലിയ ഓൺലൈൻ ഫോളോവർ ആയി മാറിയിട്ടുണ്ടായിരുന്നു ആരാണി ആറണി അന്നു യാങ്ങിനെ അറിയില്ല പക്ഷെ താനിടുന്ന എല്ലാത്തിലും ലൈക്കായി കമന്റായൊക്കെ അന്നയുടെ സാന്നിധ്യം യാങ്ങ് കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഒരു ദിവസം നേരത്തെ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന യാങ് ദേവ് അവിടെ പാർക്കിന്റെ ഒരു ഭാഗത്ത് കുറച്ചുപേര് ഡാൻസ് ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നു പതിവായി അവൾ പോകുന്ന സമയത്തല്ല അന്ന് പോയത് അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അത് ചുമ്മാ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിന് ചെയ്യുന്ന ഡാൻസ് അല്ല മറിച്ച് ഹെൽത്ത് വൈസ് ആയിട്ട് കുടി ചെയ്യുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം അങ്ങനെ എന്തായാലും അത് കണ്ട് വളരെ കൗതുകം തോന്നുന്ന യാങ മാറി നിന്ന് ആ സ്റ്റെപ്പുകളെ അനുകരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അവൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ ആ സ്റ്റെപ്പ് ചെയ്ത് തീർക്കാനായി എടുക്കുന്ന സമയത്തേക്കാൾ വളരെ പെട്ടെന്ന് ആ സ്റ്റെപ്പിന്റെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ അവൾ അത് ചെയ്ത് തീർക്കുന്നുണ്ട് അത് കാണുന്ന അവരെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സെൻ എന്ന പയ്യൻ യാങ്ങിനെ അവരുടെ കൂട്ടത്തിലേക്ക് വിളിച്ച് ഡാൻസ് കളിപ്പിക്കുന്നു കൂടാതെ ആ ഒരു പ്രോഗ്രാമിന് ശേഷം സെൻ യാങ്ങനെ പരിചയപ്പെടുന്നുണ്ട് അവൾ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഈ സൗഹൃദം നിലനിർത്താനായി സെന്നിന് താല്പര്യം ഉണ്ടെന്നും ഇതുപോലെ ഫ്രീ ആയിട്ടുള്ളപ്പോൾ ഇവിടെ വന്ന് ഡാൻസില് പങ്കെടുക്കും ഫ്രീ ആണെന്നും അപ്പം താനും ടൈം കിട്ടുമ്പോഴെല്ലാം യാങ്ങിനെ പോസ്റ്റ് ഓഫീസിൽ വന്ന് കാണാൻ താല്പര്യപ്പെടുന്നു എന്നെല്ലാം സെൻ പറയുമ്പോൾ അത് യാങ്ങിന് ഒരു പുതിയ അനുഭവമായിരുന്നു കാരണം അവളോട് ഇന്നു ഇതുപോലെ ഒരു പയ്യൻ ഇത്രയും കാര്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അവളൊന്ന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് പതിവിലും വിപരീതമായി അന്ന് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന യാങ് അവളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ ആലോചിക്കാണ് അവളെയും അമ്മയും തനിച്ചാക്കി ഒരു വാക്കും ഇണ്ടാതെ അച്ഛൻ രായിക്കുരാമാനും സ്ഥലം വിടുകയായിരുന്നു ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞാണ് അച്ഛൻ പോയത് നിറയെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പോക്ക് കാരണം അവർ ഒരുപാട് സങ്കടപ്പെട്ടു കഷ്ടപ്പെട്ടു അതിനുശേഷം അവർ അച്ഛനെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് വിട്ടുപോലും ഇറങ്ങേണ്ട അവസ്ഥയിൽ അവർ എത്തിയിരുന്നു അങ്ങനെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു താക്കോൽ അവൾക്ക് കിട്ടുന്നത് മുപ്പത്തിയെട്ട് എന്നൊരു നമ്പറും അതിൽ രേഖപ്പെടുത്തി ുന്നു പക്ഷെ ഇത് എന്തിന്റെ താക്കോലാണെന്ന് അറിയില്ലെങ്കിലും അതെന്ന് യാങ് കയ്യിൽ വെച്ചിരുന്നു അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കി ശേഷം വീണ്ടും നമ്മൾ യാങ്ങിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അടുത്ത ദിവസം യാങ് ജോലിക്ക് പോകുന്നു കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട സെന്റിന്റെ ഓർമ്മയിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവൾ പോകുന്നത് ഒരാളെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടപ്പോ എന്ത് എക്സൈറ്റഡ് ആവാനുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാഷ്വലായി ആളുകൾ എപ്പോഴും പരിചയപ്പെടുന്ന ആളുകൾ ഒരുപാട് കൂട്ടുകൂടുന്ന ഒരാൾക്ക് അത് വലിയ സംഭവം ഇല്ല പക്ഷെ യാങ്ങിനെ പോലെ പൊതുവെ ആരും കൂട്ടുകൂടാതെ എന്ത് ചെയ്താലും എല്ലാവരും അതിൽ അവളെ കുറ്റപ്പെടുത്തുന്ന പ്രത്യേകിച്ച് അവൾക്ക് ഭയങ്കര സ്പീഡ് സ്പീഡ് ൂടുതലാണെന്നും പറഞ്ഞ ഒരുപാട് പേരുടെ കളിയാക്കലുകൾ അവൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഡാൻസ് പോലും വളരെ സ്പീഡിൽ കളിച്ചിട്ടും വളരെ മോട്ടിവേറ്റിംഗ് ആയി സംസാരിച്ച സെൻ അവളുടെ മനസ്സിൽ അത്രയേറെ ഇടം പിടിച്ചിരുന്നു അങ്ങനെ ഓഫീസിലേക്ക് വളരെ സന്തോഷത്തിൽ പോയെങ്കിലും അവിടെ ഒരു കസ്റ്റമറുമായി പ്രശ്നമുണ്ടാകുന്നു പോസ്റ്റ് ഓഫീസിൽ അത്യാവശ്യം നല്ല തിരക്ക് പാഴ്സൽ അയയ്ക്കാനും മറ്റ് സർവീസുകൾക്കുമായി ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ടോക്കൺ നമ്പർ അനുസരിച്ചാണ് വിളിക്കുന്നത് ഇപ്പൊ ഒരു കസ്റ്റമർ ആരുടെ കയ്യിൽ നിന്ന് മിസ്സായ ഒരു ടോക്കൺ എടുത്തുകൊണ്ട് കൗണ്ടറിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ച തറയിൽ കിടന്നായിട്ടുള്ളത് എടുത്ത ആ ഒരു കാര്യം കൃത്യമായി തന്നെ ഞാങ്ങ് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അതിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പക്ഷെ അവളോട് പൊട്ടിത്തെറുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നു ആ സമയം ആ കാഴ്ച കണ്ടുകൊണ്ടെത്തുന്ന സെൻ ആണ് യാങ്ങിനെ സഹായിക്കുന്നത് യാങ്ങിന് അത് വലിയ ആശ്വാസമായിരുന്നു എന്ന് മാത്രമല്ല അന്ന് അവർ കണ്ടുപിരിയുമ്പോഴേക്കും സിനിമ ഒന്നിച്ച് കാണാൻ പോകാം എന്ന ഒരു രീതിയിലേക്ക് അവരുടെ സംസാരം പോയിരുന്നു അതായത് ഇവർ കണ്ടുമുട്ടി ഇപ്പൊ ഒരു ഫ്രണ്ട്സ് കണക്കായി മാറിയിട്ട് അധികം ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് പുറമെ ഒരു ഇഷ്ടം എവിടെയോ രണ്ടുപേർക്കും ഫീൽ ആവുന്ന കണക്കാണ് അവരുടെ സംസാരം അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ ബസ് യാത്ര ചെയ്യുന്നു ആ ഒരു സമയം ഒരു വൃദ്ധൻ ഒരു പെൺകുട്ടിയോട് മോശമായി ായി പെരുമാറുന്ന കാഴ്ച കാണുന്ന അതിന്റെ തെളിവുകളായി ചില ഫോട്ടോസ് ഒപ്പം തന്നെ മറ്റൊരു കാര്യവും നടക്കുന്നു അത് ആ ബസ്സിലുള്ള ഒരു യാത്രക്കാരൻ ഫോട്ടോ പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടമുള്ള കണക്ക് നോക്കിയിരിക്കുന്ന കാഴ്ച അവൾ കണ്ടതായിരുന്നു ആ പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നവൾ ആളെ നിന്നെ നോക്കുന്നുണ്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കുന്നു അങ്ങനെ ഒരു വട്ടം കൂടി ആ സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ ഓഫീസിൽ ഞാൻ അങ്ങനെ കാണാനായി സെൻ വരുന്നുണ്ട് അന്ന് അവൻ അവൾക്ക് കുറച്ച് ഹോം മെയ്ഡ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് താമസസ്ഥലത്ത് ഒറ്റയ്ക്കുള്ളത് കൊണ്ട് അധികം ഒന്നും ഫുഡ് ഉണ്ടാക്കി മെനക്കെടാറില്ലാത്ത യാത്ര നാളുകൂടിയാണ് അങ്ങനെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത് അവൾ അത് വളരെയധികം എൻജോയ് ചെയ്യുന്നു അന്ന് വൈകിട്ട് രണ്ടുപേരും സിനിമ കാണാൻ പോകുന്നുണ്ട് സിനിമ കണ്ടിറങ്ങുന്ന സമയം അടുത്ത ദിവസം വാലന്റൈൻസ് ഡേ ആണെന്ന സംസാരം അവർക്കിടയിൽ വരുന്നു എന്താണ് വാലന്റൈൻസ് ഡേക്ക് പ്രോഗ്രാം എന്ന് ഞാൻ സെന്നിനോട് തിരക്കുമ്പോൾ എന്റെ എക്സ് ഗേൾഫ്രണ്ട് ഒരു അസുഖം മൂലം മരിച്ചതാണ് അവൾ മരിക്കുന്നതിന് മുന്നേ വരെ വാലന്റൈൻസ് ഡേ എല്ലാം എനിക്ക് നല്ല ആഘോഷമായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ ആഘോഷിച്ചിട്ടേ ഇല്ല പിന്നെ ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ് ഈ വാലന്റൈൻ ും അവിടെ പോയാലോ എന്ന പ്ലാൻ സെൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ അനാഥാലയത്തിലെ ഒരു കുട്ടിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്യാഷ് സംഘടിപ്പിക്കണം അതിനുള്ള തിരക്കിലാണ് താനെന്നും പറയുന്നുണ്ട് ആ ഒരു കാര്യം കേൾക്കുമ്പോ ഞാൻ അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിലും അവളുടെ കയ്യില് അതിന് മാത്രം ക്യാഷ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവൾ ഒരു സജഷൻ പറയുന്നുണ്ട് വാലന്റൈൻസ് ഡേക്ക് കപ്പിളായി പങ്കെടുക്കുന്ന ചില ഗെയിംസിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അതിൽ നല്ലൊരു തുക തന്നെ ഫസ്റ്റ് പ്രൈസ് ആയി കിട്ടും അതുകൊണ്ട് അതിൽ പോയി പങ്കെടുത്താലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന രീതിയിൽ അവൾ അത് പറയുമ്പോൾ അതിന് സമ്മതമായിരുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് പിരിയുന്നതിന് മുന്നേ ഏത് ടൈപ്പ് ഗെയിംസ് ആയിരിക്കും പൊതുവെ ഇത്തരം കോമ്പറ്റീഷനിൽ വരുക എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഒക്കെ ചെയ്യുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം അവർ ബസ്സിൽ ചെന്ന് കയറുന്നു ആ ഒരു ബസ്സിൽ അവർ മാത്രമേ യാത്രക്കാരായി ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് കഥകൾ പറഞ്ഞ് സംസാരിച്ച് രണ്ടുപേരും യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ പരസ്പരമുള്ള താല്പര്യം അവർക്ക് ഇരുവർക്കും പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെ കിസ് ചെയ്യുന്ന കണക്ക് രണ്ടുപേരും വരുന്നുണ്ടെങ്കിലും ബസ് അപ്പോ സഡൻ ബ്രേക്ക് അടിക്കുന്ന ടീം രണ്ടുപേരും ഡിസ്ട്രാക്റ്റഡ് ആവുന്നു അവർ ഒരുപാട് പൊട്ടിച്ചിരിക്കുന്നു വളരെ ഹാപ്പി ആയിട്ടാണ് അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഞാൻ ുന്നത് വന്നപാടെ അവൾ അടുത്ത ദിവസം ഇടാനായിട്ടുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു അങ്ങനെ അടുത്ത ദിവസം വാലന്റൈൻസ് ഡേ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകാനെ റെഡിയായി ബസ്സിൽ ചെന്ന് കയറുന്ന യാങ്ങ് കാണുന്നത് അവൾ മുന്നേ സെറ്റാക്കിയ ആ രണ്ടുപേര് വാലന്റൈൻ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനേയും ഒന്നിച്ച് പോകുന്ന കാഴ്ചയാണ് ഒപ്പം തന്നെ അവളുടെ അടുത്തിരുന്ന ആൾ പത്രം വായിച്ചിരിക്കുകയാണ് അവൾ പക്ഷെ അത് ആരാണ് എന്താണെന്ന് ശ്രദ്ധിക്കാതെ അങ്ങനെ അവരൊന്നായല്ലോ രണ്ടുപേർക്കും ഇതൊരു ഹാപ്പി വാലന്റൈൻസ് ഡേ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ ആശംസിച്ചിരിക്കുന്ന സമയം അവളുടെ അടുത്ത് പത്രം വായിച്ചിരുന്ന ആൾ മറ്റാരും അല്ല അവൾ മുന്നേ ഒരു പെൺകുട്ടിയുടെ അപമര്യാദയായി ബസ്സിൽ ഒരാളെ കണ്ടിരുന്നില്ല ഒരു വൃദ്ധനെ അയാളാണ് അയാളിപ്പോ അവളെ മോശമായി രീതിയിൽ തൊടാനായി വരുന്നു അയാൾ തൊട്ടോ ഇല്ലയോന്ന് അറിയില്ല പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ആ നിമിഷത്തിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് ടെലിപോർട്ട് ചെയ്യപ്പെട്ട യാങ്ങനെയാണ് അവളുടെ ഇപ്പോ അവളുടെ മുറി വാലന്റൈൻസ് ഡേക്ക് പോകാനായി ഇടാൻ വെച്ചിരുന്ന ആ വസ്ത്രമിട്ട് ശരീരം ആസകലം ഭയങ്കരമായി വെയിലുകൊണ്ട് സൺബേൺ അടിച്ച അവസ്ഥയിലാണുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല അയ്യോ എനിക്ക് പ്രോഗ്രാമിന് പോകേണ്ടതല്ലേന്ന് പറഞ്ഞ അവൾ വേഗം തന്നെ റെഡിയായി വാലന്റൈൻസ് ഡേ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ കോമ്പറ്റീഷൻ സൺഡേ അല്ലായിരുന്നു ഇന്ന് മൺഡെയാ ഇന്നലെ കോമ്പറ്റീഷൻ കഴിഞ്ഞു എന്നാണ് അവിടെയുള്ള ആളുകൾ അവളോട് പറയുന്നത് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല വീട്ടിൽ നിന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായി പുറപ്പെട്ടു െ അവറിയോ ഇവിടെ വരുമ്പോ ഇങ്ങനെ അവർ പറയുന്നു എന്താണിതെന്ന് ആകെ ഡൗട്ട് എന്തായാലും അങ്ങനെ അന്ന് മൺഡേ ആണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിലെ ജോലിക്ക് പോകുന്നുണ്ട് അന്ന് കത്തഴിക്കാനായി തായി വന്നിരുന്നു അവളുടെ സ്ഥിരമായി കൗണ്ടറിലെത്തി ലെറ്റർ പോസ്റ്റ് ചെയ്യാറുള്ള അതേ കസ്റ്റമർ ഇത്തവണ അവൻ അയക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന കത്തിന് നല്ല ഘനമുണ്ട് സാധാരണ ഉള്ളതിനേക്കാൾ വലിയൊരു കത്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു ഒപ്പം തന്നെ അവനെ നോക്കുമ്പോ അടിയേറ്റ പാടൊക്കെ മുഖത്തുണ്ട് പക്ഷെ അവനോട് എപ്പോ സംസാരിക്കാൻ നോക്കിയാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് അവൾ അത് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ നിൽക്കുന്നില്ല ആ സമയം തായി ഇങ്ങോട്ട് യാങ്ങിനോട് സംസാരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറഞ്ഞ അവൻ പോകുമ്പോ താങ്ക്സോ എന്തിന് എന്ത് ഹെൽപ്പ് എന്ന് അവൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അവൾ ആകട്ടെ പിന്നീട് സെന്റിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് സെന്നിന്റെ ഡാൻസ് ക്ലാസിന്റെ അവിടെയൊക്കെ ചെന്ന് അവിടുത്തെ സ്റ്റുഡന്റ്സ് ആയ സ്ത്രീകളോട് തിരക്കുമ്പോ സെന്നിനെ ഇന്ന് അവർ കണ്ടിട്ടേ ഇല്ല സെൻ ഇല്ലാതെ താങ്കൾ ഇവിടെ വന്നിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എന്നായിരുന്നു അവരുടെ മറുപടി എട്ട് ദിവസം ജോലിക്ക് പോകുന്നുണ്ട് ഓഫീസിലേക്ക് വരുന്ന വഴി ഒരു സ്റ്റുഡിയോയുടെ മുന്നിൽ ഒരു ബീച്ചിൽ വാലന്റൈൻസ് ഡേക്ക് ഇടാനായി വെച്ചിരുന്ന ആ ഔട്ട്ഫിറ്റ് ഇട്ടുകൊണ്ട് അവൾ ഇരിക്കുന്ന ഒരു പിക്ചർ അവൾ കണ്ടിരുന്നു ഇത് ഇവിടെ നിന്ന് ഈ ഫോട്ടോ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ഈ ഫോട്ടോ എന്റെ അടുത്ത് പ്രിന്റ് എടുക്കാനായിട്ട് കൊണ്ടുവന്നതാ പ്രിന്റ് എടുത്ത് വന്നപ്പോ മനോഹരമായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു കോപ്പി ഇവിടെ തൂക്കിയിട്ടു അത്രേ ഉള്ളൂ എനിക്കറിയില്ല ആരാ കൊണ്ടുവന്നതെന്ന് അവളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എന്റെ കയ്യിലില്ല പിന്നെ മുഖത്തൊക്കെ അടി കിട്ടിയ പാടുള്ള ഒരാളായിരുന്നു എന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് ആ ഒരു സ്റ്റുഡിയോക്കാരൻ പറയുമ്പോൾ അവൾ ആ ഫോട്ടോയും അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ആ സമയം ഒരു കസ്റ്റമർ എത്തി ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സിന്റെ താക്കോല് വാങ്ങിക്കുന്നു ആ സമയത്ത് ഈ താക്കോലും തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന താക്കോലും സിമിലർ ആയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നവൾ അതിൽ മുപ്പത്തിയെട്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു പക്ഷേ മുപ്പത്തിയെട്ടാം നമ്പർ പോസ്റ്റ് ഓഫീസ് ബോക്സിന്റെ താക്കോൽ ആയതുകൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുന്നു അപ്പോഴാണ് മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി സ്ട്രൈക്ക് ആവുന്നത് ഈ മുപ്പത്തിയെട്ടാം നമ്പർ പോസ്റ്റ് ഓഫീസ് ബോക്സിലേക്കായിരുന്നു ഇന്നും വന്ന് തായി കത്തുകൾ അയക്കാറുണ്ടായിരുന്നത് കൂടാതെ തായി ഇന്ന് വന്നില്ല അയാൾ കത്തുകൾ അയക്കാറുണ്ടായിരുന്നത് മുപ്പത്തി നമ്പർ ബോക്സിലേക്കായിരുന്നു എന്ന് ഓർത്തെടുക്കുന്നവൾ തൈയുടെ മുഖത്തും ലാസ്റ്റ് താൻ കണ്ട അടി ടികിട്ടിയ പാടുണ്ടായിരുന്നല്ലോ കൂടാതെ തന്നോട് തന്നോടൊന്ന് താങ്ക്സും ഗുഡ് ബൈയും കൂടി ഏതായി പറഞ്ഞിരുന്നു ഇതാണെങ്കിൽ അയാൾ ലെറ്റർ ഒന്നും പോസ്റ്റ് ചെയ്യാൻ വന്നതുമില്ല ഇനി ഒരു പക്ഷേ ഏത്തായിരിക്കുമോ തന്റെ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തത് ക്ലിക്ക് ചെയ്തെങ്കിൽ എന്തിനായിരിക്കും എങ്ങനെയായിരിക്കും താനുമായാലും വാലന്റൈൻസ് ഡേയിൽ കണ്ടുമുട്ടിയത് എന്തുകൊണ്ടാണ് തനിക്ക് ഇത് ഓർമ്മയില്ലാത്തത് എന്നെല്ലാം അവൾ ചിന്തിക്കുന്നു കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി അമ്മ താമസിക്കുന്ന സ്ഥലത്താണ് തന്റെ ആ ഒരു പഴയ ചില സാധനങ്ങളുടെ കൂടെ അച്ഛൻ പണ്ട് വീട് മാറുന്ന സമയം അച്ഛൻ സൂക്ഷിച്ചു വെച്ച നിലയിൽ കളഞ്ഞു കിട്ടിയിരുന്ന ആ ഒരു താക്കോല് ഇപ്പൊ ഇരിക്കുന്നതെന്ന് ഓർക്കുന്നവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഇങ്ങനെ അവിടെ വെച്ച് അമ്മയെ ുട്ടി വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരും ഇരുന്ന പഴയ പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അവളുടെ എല്ലാ പോസ്റ്റും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവളുടെ വലിയ ഫാനായ അന്ന മറ്റാരും അല്ല തന്റെ ഈ അമ്മ തന്നെയാണെന്ന കാര്യം അറിയുന്നത് അമ്മയുടെ ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു അത് അവൾക്ക് ഒരു കുഞ്ഞു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി അമ്മ തന്നെ ചെയ്ത ഒരു കുസൃതി അങ്ങനെ എന്തായാലും അവിടെ നിന്നാ താക്കോല് തപ്പിയെടുത്ത് അത് എവിടെയുള്ള പോസ്റ്റ് ഓഫീസ് ബോക്സ് ആണെന്ന് കണ്ടുപിടിച്ച് അവിടെ എത്തി അത് തുറന്നു നോക്കുന്ന സമയം നിരവധി കത്തുകൾ അതിൽ കാണാം ആ കത്തുകളൊക്കെ പ്രതീക്ഷ കണക്കായി അയച്ചതാണ് പക്ഷേ ഈ തായ് എന്തിനാ ാണ് തനിക്ക് ഇങ്ങനെ കത്തുകൾ അയക്കുന്നത് എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് കൂടാതെ അവളീ ഉള്ള സ്ഥലത്തിനടുത്ത് തന്നെയാണ് വാലന്റൈൻസ് ഡേക്ക് എടുത്ത നിലയിൽ അവൾ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട അവളുടെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ബീച്ച് ഉള്ളത് പക്ഷെ ഇവിടെ വന്നതായിട്ടൊന്നും അവൾക്കൊരു ഓർമ്മയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനായി നേരെ അവിടേക്ക് ചെന്ന് ഈ കത്തുകളെല്ലാം വായിച്ചു തീർക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് ഏറ്റവും അവസാന ഡേറ്റില് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കത്ത് ഓപ്പൺ ആക്കുന്നു അതൊരു കുറച്ച് വലിയ കത്ത് തന്നെയാണല്ലോ ഹെവി ആയിട്ട് അതിൽ കാരണം കുറച്ചധികം ഫോട്ടോസും ഉണ്ടായിരുന്നു ആ ഫോട്ടോസ് നോക്കുന്ന സമയത്താണ് ആയി തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന കാര്യം യാങ് ഓർത്തെടുക്കുന്നത് ഇത്രയും നാളത്തായി പോസ്റ്റ് ഓഫീസിൽ വന്ന് എന്നും അവനെ അവൾ കണ്ടിരുന്ന സമയത്ത് ഒന്നും തന്നെ ഇവൻ ആരാണെന്നത് അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കാരണം അവനുമായുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു ഇപ്പതേ ആരാണ് ശരിക്കും തായി എന്താണ് അവനും യാങ്ങും തമ്മിലുള്ള റിലേഷൻ എന്നതൊക്കെ അറിയാനായി നമുക്കൊരു ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം വളരെ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ആളുകളുടെ പരിഹാസത്തിന് ഇരയായ ഒരു പെൺകുട്ടിയാണ് യാങ് എങ്കിൽ ഇവിടത്തെ തായ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് അവൻ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോലി ചെയ്താണ് ആളുകൾ അവനെ കുറ്റപ്പെടുത്തുന്നത് ഒപ്പം തന്നെ അവനെ ഫോട്ടോഗ്രാഫിയും കുട്ടിക്കാലം മുതലേ വലിയ ഇഷ്ടമായിരുന്നു അവനാകട്ടെ ഹൈസ്കൂൾ എത്തുന്നതിനു മുന്നേ യാങ്ങമായിട്ടുള്ള എല്ലാ കണക്ഷനും നഷ്ടപ്പെട്ട് കുറെ നാളുകളായി അവർ കാണാറില്ലായിരുന്നു പക്ഷെ പിന്നീട് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ വളരെ യാദൃശികമായി അവളെ കാണുന്ന അവന് അവൾക്ക് തന്നെ ഒരു രീതിയിലും ഓർമ്മയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത് ചെന്ന് സംസാരിച്ച് പരിചയം പുതുക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അവളോട് അവൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് രഹസ്യമായി അവളെ അവൻ ഫോളോ ചെയ്തിരുന്നു അങ്ങനെ പിന്നീട് വീണ്ടും കുറെ നാള് രണ്ടുപേരും തമ്മിൽ കണ്ടിരുന്നില്ല അങ്ങനെ ം വളരെ സ്ലോ ആയി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന തായ്ക്ക് ബസ് ഡ്രൈവർ ജോലിയാണ് ലഭിക്കുന്നത് അതാവുമ്പോൾ കറക്റ്റ് സ്പീഡിൽ അധികം റഷ് ഒന്നും എടുക്കാതെ ഏതൊരു സിറ്റുവേഷനിലും അവൻ അങ്ങനെ തന്നെ ഓടിക്കും അവന് ബെസ്റ്റ് ജോലി അതായിരുന്നു ആ ജോലി ചെയ്ത ഒരു ദിവസം മുന്നോട്ട് പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ആ ബസ്സിലെ യാത്രക്കാരിയായി ഞാൻ ഇങ്ങനെ കാണുന്നത് അപ്പോഴും ഞാൻ തായെ തിരിച്ചറിഞ്ഞില്ല തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എന്ന കാര്യം അവനാകട്ടെ അവൾ ഏതൊക്കെ സമയത്താണ് ബസ്സിൽ കയറുക എന്ന് മനസ്സിലാക്കി ആ സമയത്തെ ഷിഫ്റ്റ് എടുക്കുകയും അവൾ പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞ് ആ പോസ്റ്റ് ഓഫീസിലേക്ക് അവളെ കാണാനായി തന്നെ പോവുകയും ചെയ്തിരുന്നു ചുമ്മാ ചെന്ന് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു കത്ത് അയക്കുക എന്ന രീതിയിൽ അവൻ പോയി അങ്ങനെ കത്തുകൾ അവൻ അയച്ചിരുന്നത് കുട്ടിക്കാലത്ത് അവൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഇവൻ ആദ്യമായി അവളെ പരിചയപ്പെടുന്ന സമയത്ത് അവൾ താമസിച്ചിരുന്ന പിന്നീട് അവർ താമസിക്കാതെ ഉപേക്ഷിച്ചു പോയ അവരുടെ ഒരു തറവാട് വീടിന്റെ പോസ്റ്റ് ബോക്സിലേക്കായിരുന്നു അങ്ങനെ എനിക്കാണ് ഒരു ദിവസം പോസ്റ്റ് ഓഫീസിലേക്ക് പതിവ് കണക്കെത്തുന്ന തായി അവിടെ സെന്റും യാങ്ങും സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നത് ഇവർ തമ്മിൽ അടുപ്പത്തിലാണോ എന്ന് അവന് ഭയങ്കരമായ നിരാശ വന്നു കാരണം അവൻ അവളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പിറകെ നടക്കുകയാണല്ലോ അവിടുത്തെ അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇന്നും കഷ്ടപ്പെട്ടു വരുന്നതും വണ്ടി ഓടിക്കുന്നതിന്റെ ഷിഫ്റ്റ് മാറ്റി എടുത്തതും ഒക്കെ അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം അവൻ കാണുന്നത് ഈ സെൻ ആളത്ര നല്ലവനല്ല അവൻ യാങ്ങന്റെ മുന്നിൽ അവളെ ഇഷ്ടമുള്ളതുപോലെ പോലെ ഭാവിക്കുകയും എന്നാൽ മറ്റൊരു വഴിക്ക് അവൻ പല ബന്ധങ്ങളെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നവനാണ് അതിൽ ഒരു ഗേൾ ഫ്രണ്ട് കൊടുത്ത ഫുഡ് പോലും പിന്നീട് യാങ്ങിനെ കൊണ്ടു ഹോം മെയ്ഡ് ഫുഡ് ആണ് അവൾക്ക് വേണ്ടി അവൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് പോലും ഇവൻ ആള് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന തായ് സെന്നിൽ നിന്ന് യാങ്ങിനെ സംരക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അതിനായി അവരെ ഫോളോ ചെയ്യുന്നവൻ അവർ സിനിമ കാണാൻ പോകുന്ന കാര്യം മനസ്സിലാക്കി അന്നത്തെ ബസ് സർവീസ് ഒക്കെ പെട്ടെന്ന് തന്നെ യാത്രക്കാരെ ബസ് കംപ്ലൈന്റ് ആയി ഓടില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട് ആ ബസ്സിൽ തന്നെ അവരെ ഫോളോ ചെയ്യാനായി തുടങ്ങി അങ്ങനെ അവർ കയറിയ തിയേറ്ററിൽ അവനും കയറിയിരുന്നു ആ ഒരു സമയത്താണ് ബസ് റോങ് ആയി പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു വേഗം നീ ചെല്ലു നീ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആ ബസ്സിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന അവന്റെ അങ്കിളുടെ ഫോൺ കോൾ വരുന്നത് അങ്കിളാണ് ഈ ബസ്സിന്റെ ഒക്കെ മുതലാളി അവൻ അങ്ങോട്ടേക്ക് ചെന്ന് യോ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇവിടെ നിർത്തേണ്ടി വന്നത് സാറെന്നൊക്കെ പറഞ്ഞ് പോലീസുകാരോട് സംസാരിച്ച് ഫൈനിൽ നിന്ന് രക്ഷപ്പെടുന്നു ശേഷം ബസ് എടുത്ത് അവിടെ നിന്ന് പോകാനേ ാണ് സിനിമ കഴിഞ്ഞിറങ്ങിയ അങ്ങോട്ടേക്ക് എത്തുന്നത് അവർ ബസ്സിൽ കയറുന്ന സീൻ നമ്മൾ കണ്ടിരുന്നില്ല ആൾ ഒന്നും ഇല്ലാത്ത ബസ് അത് ഈ ബസ്സായിരുന്നു അങ്ങനെ അവർ ആ ബസ്സിൽ കയറിയിരുന്ന് ഓരോന്ന് സംസാരിച്ച് കിസ് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കുന്ന അവൻ ആ കിസ്സിങ് ഒഴിവാക്കാനായിട്ടാണ് സഡൻ ബ്രേക്ക് ചവിട്ടിയത് പ്രതീക്ഷ കണക്ക് തന്നെ അവിടെ കിസ്സ് ഒഴിവാക്കി കിട്ടി അങ്ങനെ പിന്നീട് തനിക്കിറങ്ങേണ്ട സ്റ്റോപ്പിൽ യാങ് ഇറങ്ങിയ ശേഷം ബസ്സിൽ ബസ്സിലിരിക്കുകയായിരുന്ന സെന്നിനെ ഫോളോ ചെയ്ത് കുറച്ച് പേർ ബസ്സിലേക്ക് കയറുന്നു അതിലുള്ള ആ ലേഡിയെ സെൻ പ്രേമിച്ച് പറ്റിച്ചതാണ് അവൻ അനാഥയാണ് ആ ഓർഫണേജിലെ ഒരു കൊച്ചിന്റെ ഓപ്പറേഷൻ ഉണ്ട് കാശ് വേണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നല്ലൊരു തുക അവൻ തട്ടിയെടുത്തിരുന്നു അത് അവന്റെ ഒരു കള്ള കഥയാണ് അവനി പെട്ടെന്ന് ഇഷ്ടത്തിലാവാൻ ചാൻസ് ഉണ്ട് ഇഷ്ടം കൊതിക്കുന്ന ഒരു മനസ്സുണ്ട് എന്നൊക്കെ തോന്നുന്ന പെൺകുട്ടികളെ വളച്ചെടുത്ത് അവരിൽ നിന്ന് കാശ് തട്ടിലാണ് പ്രധാന ഹോബിയായി നടത്തുന്നത് അതെ ആ പെണ്ണും അവളുടെ ഏട്ടനും ഏട്ടന്റെ കുറച്ച് കൂട്ടുകാരായ ഗുണ്ടുകളും കൂടി വന്ന് അങ്ങനെ അവരവനെ ശേരിക്കിട്ട് പെരുമാറിയിട്ട് പോകുമ്പോൾ അവനിട്ട് ഒരെണ്ണം പൊട്ടിക്കാനായി തായ്ക്കും തോന്നുന്നുണ്ട് പക്ഷെ തായ് വന്ന് ഇടിക്കാനും ഒരുങ്ങുമ്പോഴേക്കും പൊതുവെ വളരെ സ്ലോ ആയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തായുടെ ഇടിയിൽ നിന്ന് സെൻറ്റ് മിസ്സാവുകയും അടിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറിഞ്ഞു വീണ് കൈതട്ടി റേഡി ുന്നത് ബസ്സിൽ ആ റേഡിയോയിലൂടെ ഒരു കാര്യം രണ്ടുപേരും കേൾക്കുന്നുണ്ട് അത് അടുത്ത ദിവസം കൂടെ വാലന്റൈൻസ് ഡേ പ്രോഗ്രാമിൽ പോകാനായി ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്ത ശേഷം പതിവായി പാട്ട് കേൾക്കാറുള്ള ഒരു റേഡിയോ ഷോയിലേക്ക് യാങ്ങ് വിളിക്കുകയും അവൾ അതിൽ ഒരു കോളറായി വാലന്റൈൻസ് ഡേ പ്ലാനുകൾ സംസാരിക്കുകയും ചെയ്തിരുന്നു അതാണ് ഇത് കേട്ട് തന്നെ എന്തുമാത്രം ആ പെണ്ണ് വിശ്വസിക്കുന്നു ഇവളെയും പറ്റി കുറച്ച് കാശുമായി കടന്നു കളയണം എന്ന രീതിയിൽ സെൻ ചിരിക്കുന്നത് തായി കാണുന്നു അവന് ഭയങ്കര ദേഷ്യം വരുന്നു അവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാനായി നോക്കുമ്പോൾ മുന്നത്തെ കണക്കല്ല ഇത്തവണ ശരിക്ക് തന്നെ തായെ ആക്രമിച്ചാണ് അവിടെ നിന്ന് പോകുന്നത് അതോടുകൂടി അവന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം രാവിലെ അവൻ ഉണരുമ്പോഴേക്കും ചുറ്റിനും ഒരു വലിയ മാറ്റമാണ് അവൻ ഫീൽ ചെയ്യുന്നത് കാരണം അവന്റെ ചുറ്റിനും ഒന്നും തന്നെ അനങ്ങുന്നില്ല വസ്തുക്കളും ആളുകളും എല്ലാം നിശ്ചലമായിരിക്കുന്നു വസ്തുക്കളെന്ന് വെച്ചാൽ വാഹനങ്ങളൊക്കെ ഓടാതെ എല്ലാം അങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ് ഇവൻ ക്ലോക്ക് പോലും ഓടുന്നില്ല എന്താണ് ഈ സംഭവം എന്നറിയാതെ അവൻ നേരെ നടന്നു പോകുന്നു അവൻ മാത്രമാണ് ഇപ്പൊ അവിടെ അനങ്ങുന്നത് അങ്ങനെ അവൻ ചെന്നെത്തുന്നത് വാലന്റൈൻസ് ഡേ പ്രോഗ്രാമിന് പോകാനായി യാങ്ങ് കയറിയിരുന്ന ബസ്സിലാണ് അവിടെ എത്തും അവൻ കാണുന്ന കാഴ്ച അവളടക്കം അവിടെയും എല്ലാവരും സ്റ്റക്കായിരിക്കുന്നു അവളുടെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ആ വൃദ്ധൻ അവളെ മോശമായ രീതിയിൽ തൊടാനായി കൈ ഓങ്ങിയിരിക്കുന്നിടത്താണ് ഈ സ്റ്റക്കായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കണ്ട് കാര്യം മനസ്സിലാക്കുന്നവൻ അയാളുടെ തലക്കെട്ട് നല്ലൊരു കിഴക്കു കൊടുത്ത് കൈ ഒക്കെ പിടിച്ചു മാറ്റി അവളെ സേഫ് ആക്കുന്നു കൂടാതെ പതി ആ ബസ്സിലെ ഡ്രൈവറിനെ ആ സീറ്റിൽ നിന്ന് എടുത്തു മാറ്റിയിരുത്തി അവൻ അവിടെ ഇരുന്ന് ബസ് ഓടിച്ചു മുന്നോട്ട് പോവാണ് എല്ലാം നിശ്ചലമായിരിക്കുന്ന ഈ ഒരു സമയം അവൾ അറിയുന്നില്ലെങ്കിൽ പോലും തനിക്ക് അവൾക്ക് വേണ്ടി ചെലത് ചെയ്യണമെന്ന് അവന് തോന്നിയിരുന്നു അവൾക്ക് ബീച്ച് വളരെ ഇഷ്ടമാണെന്ന് കുട്ടിക്കാലം തൊട്ട് അറിയാവുന്ന അവൻ ബീച്ചിലേക്ക് ആ ബസ് ഓടിച്ചോണ്ട് പോകുന്നു അവിടെ അവൾ അപ്പോഴും നിശ്ചലമായിട്ടാണുള്ളതെങ്കിലും അത് കണക്കാക്കാതെ അവൾ എല്ലാം കണ്ടും കേട്ടും അവന്റെ കൂടെ ഉള്ള കണക്ക് അവൻ അവിടെ അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്നു ആ അപ്പോ എടുത്തൊരു ഫോട്ടോ ആണ് അവൻ പിന്നീട് പ്രിന്റ് ചെയ്യാൻ ഈ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയ രീതിയിൽ അവൾ കണ്ടത് എന്തായാലും അങ്ങനെ അവിടെ നിന്ന് തിരിച്ചുള്ള യാത്രക്കിടെ അപ്പോഴും എല്ലാം തന്നെ നിശ്ചലമായിരുന്നു പക്ഷെ അവൻ ഒരു കാഴ്ച കാണുന്നു ഒരു മനുഷ്യൻ നടന്നു പോകുന്ന ആ കാഴ്ച അവൻ ആ മനുഷ്യനെ ബസ്സിൽ കയറ്റുന്നു അത് മറ്റാരുമല്ല നാട് വിട്ടുപോയ യാങ്ങിന്റെ അച്ഛനാണ് പുള്ളിക്കാരന് ഇതേ കണക്ക് എല്ലാം ചുറ്റിനും നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ ആദ്യമായിട്ടല്ല എക്സ്പീരിയൻസ് ആവുന്നത് ഇതിനു മുന്നേയും അതേ കണക്ക് സംഭവിച്ചിട്ടുണ്ട് എല്ലാം നിശ്ചലമാകുമ്പോൾ ഈ അച്ഛനും തായുമൊക്കെ നിശ്ചലം ആവാതിരിക്കാനുള്ള കാരണം അവർ മറ്റുള്ള മനുഷ്യരുടെ കണക്കുള്ള ആളുകളായിരുന്നില്ല ഇവർ വളരെ സ്ലോ ആയി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അവരുടെ ആ സ്പീഡ് സ്റ്റക്കായപ്പോൾ ഇവർക്കത് സ്റ്റക്കാവാതെ നിന്നത് അതായത് പതിയെ പതിയെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ച് സമയമേ ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യൂ അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു മാറുന്ന ഒരാൾ ഒരുപാട് കാര്യങ്ങൾ ആ ഇരുപത്തിനാല് മണിക്കൂർ ചിലപ്പോ ചെയ്തെന്ന് വരാം പക്ഷെ അതേ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിയെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർക്കന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായി ഉപയോഗിക്കാമായിരുന്ന ആ സമയം ഈ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ കുടുക്കിക്കകത്ത് കാശ് ഇട്ട് വെക്കുന്ന കണക്ക് കൂടി കൂടി കിടക്കും ഒരു ദിവസം അവർക്കത് യൂസാവും അവർക്കത് ആവുന്നത് ഇതുപോലെ ചുറ്റിനും കാര്യങ്ങൾ നിശ്ചലമാവുന്ന ആ സമയത്തായിരിക്കും വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ഒരു ദിവസം ആവുക വളരെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മറ്റുള്ളവർ സ്റ്റക്ക് ആയിരിക്കുന്നത് കാണാം അവർ തെക്കല്ലാതെയും കാണാം എന്നാലും ഈ രണ്ട് കാറ്റഗറിയിലും പെടാതെ നോർമൽ ആയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്ക് എന്നത്തെ പോലെ ഒരു സാധാരണ ദിവസമായിരിക്കും വന്നു യഥാർത്ഥത്തിൽ ആദ്യമായി കടബാധ്യതയൊക്കെ മൂലം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് മരിക്കാൻ തീരുമാനിച്ച് വീട് വിട്ടിറങ്ങിയ ദിവസമാണ് ആദ്യമായി യാങ്ങിന്റെ അച്ഛന് മുന്നിൽ ഇതുപോലെ സമയം നിശ്ചലമായത് അതിനുശേഷം മരിക്ക എന്ന ഒരു തീരുമാനം ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങി വന്നെങ്കിലും കുടുംബത്തിന്റെ അടുത്തേക്ക് വീണ്ടും പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോഴും യാങ്ങിനെ കണ്ടിട്ടും അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോർമൽ ആവാനും അവളോട് സംസാരിക്കാനും ഒന്നും വെയിറ്റ് ചെയ്യാതെ ആ ബസ് യാത്ര അവസാനിപ്പിച്ച് എങ്ങോട്ടും ഇറങ്ങിപ്പോന്നു അങ്ങനെ അന്ന് നേരം ഇരുട്ടുമ്പോഴേക്കും അടുത്ത ദിവസം രാവിലെ വിളിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നോർമൽ ആവും അപ്പൊ അതിനു മുന്നേ താൻ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന തായി അവന്റെ വണ്ടി പാർക്ക് ചെയ്യേണ്ടടുത്ത് പാർക്ക് ചെയ്യും ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന യാങ്ങിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുകയും അവൾ ഉറങ്ങിക്കിടക്കുന്നത് കുറച്ചു നേരം നോക്കിയിരിക്കുകയും പിന്നീട് അടുത്ത ദിവസം അവന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ലെറ്റർ അവിടെ ഇരുന്ന് തന്നെ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ പിന്നീട് അടുത്ത ദിവസം നോർമൽ ലൈഫിലേക്ക് കടന്നു വരുന്ന യാങ്ങിന് തനിക്ക് ഒരു ദിവസം മിസ്സായോ വാലന്റൈൻസ് ഡേക്ക് താൻ എന്താ ചെയ്തത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന ആ ഒരു കൺഫ്യൂഷനിൽ അവൾ ജോലിസ്ഥലത്തിരിക്കുന്ന സമയം അവൻ അവിടെ ചെന്നൊരു ലെറ്റർ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അതിനുശേഷം അവൻ അവളുടെ പുറകെയുള്ള നടത്തം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൾ കാര്യങ്ങൾ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തട്ടെ താൻ ആരാണെന്ന് അറിഞ്ഞ് തന്റെ അടുത്തേക്ക് വരുന്നെങ്കിൽ വരട്ടെ എന്ന ഒരു രീതിയിൽ അവൻ അവളോട് താങ്ക്സും ഗുഡ് ബൈം പറഞ്ഞ അവിടെ നിന്ന് പോയി അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ മൂലം എന്താണെന്ന് സംഭവിച്ചതെന്ന് അന്വേഷിച്ചിറങ്ങി അവൾ അവൻ അയച്ചിരുന്ന കത്ത് കണ്ടെത്തിയില്ലേ അവൾ അത് വായിച്ചു തുടങ്ങുന്ന സമയത്താണ് ആരാണവൻ അവൻ എന്താണെന്ന് സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ ആ കത്തിൽ അവൻ എഴുതിയിരുന്നതിലൂടെ അവൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അതിനുശേഷം അവൾ തായി കണ്ടിട്ടില്ലെങ്കിലും അവന്റെ കത്തുകൾക്കായി അവൾ കാത്തു കാത്തിരുന്നു പക്ഷെ ഒരിക്കൽ പോലും പിന്നീട് അവൾക്ക് അവന്റെ കത്ത് ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു വർഷം കടന്നു പോകുന്നു അടുത്ത വാലന്റൈൻസ് ഡേ വന്നെത്തുന്നു വളരെ നിരാശയിൽ അവളാവുന്ന ആ ഒരു സമയം അവൾക്ക് ഒരു വർഷങ്ങൾക്ക് മുന്നേയാണ് അവസാനം തായയെ കണ്ടത് അവനാണ് അവൻ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നു എന്ന സത്യം മനസ്സിലായിട്ട് വീണ്ടും കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഭയങ്കരമായ നിരാശ ഉണ്ടായിരുന്നു പക്ഷെ അത്തവണത്തെ വാലന്റൈൻസ് ഡേ അവളെ നിരാശപ്പെടുത്താനായി തയ്യാറായിരുന്നില്ല അവളുടെ മുന്നിലേക്ക് തായി മടങ്ങിയെത്തുന്നു അവൾ തന്നെ മനസ്സിലാക്കുന്നു അവൾ തന്നെ ഇഷ്ടപ്പെടുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നത് മനസ്സിലാക്കുന്ന അവനും അത് വളരെ സ്പെഷ്യലായ ഒരു വാലന്റൈൻസ് ഡേ ആയി മാറുന്നു അങ്ങനെ അവർ ഒന്നിക്ക് ഈ ഒരു കഥ അവസാനിക്കുകയാണ് ഇത് ഒരു ടൈം ട്രാവൽ ഫാന്റസി കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് ടൈം ട്രാവൽ കഥകൾ പലപ്പോഴും കിളി പറത്തുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും കഥ മനസ്സിലായില്ലെങ്കിൽ ഒന്നോട് കേട്ടു നോക്കിയാൽ പോയ കിളികൾ തിരിച്ചു വരികയും വളരെ ക്യൂട്ടായിട്ടുള്ള ഇവരുടെ ഈ ഒരു പ്രണയകഥ നിങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ